ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, ഞങ്ങളെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ ഞങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് കാശ്മീരിൽ വന്നതെന്നല്ലേ. അപ്പോൾ ഐഷുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് പ്രമാണിച്ചാണ് നമ്മളെല്ലാവരും കൂടി കാശ്മീരിൽ എത്തിയിട്ടുള്ളത്. ഐഷുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ എങ്ങനെയായിരിക്കണം, എവിടെയായിരിക്കണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ചിന്തിച്ചപ്പോഴേ നമ്മൾ, ഞാനും ആഫിയും കൂടി പറഞ്ഞിരുന്നു, നമുക്ക് എന്തായാലും ഒരു യാത്ര പോവാം, അതായിരിക്കും നല്ലത്, നാട്ടിലൊന്നും വേണ്ട. നമ്മൾ ആദ്യം വിചാരിച്ച് തീരുമാനിച്ചതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കാശ്മീരിൽ എത്തിപ്പെട്ടത്. അപ്പോൾ ഐഷുക്ക് എനിക്കൊക്കെ വേണ്ടിയുള്ള ബർത്ത്ഡേ ഡ്രസ്സൊക്കെ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തിട്ടുള്ളത്. പിന്നെ എവിടെയെങ്കിലും ലൊക്കേഷനിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം, കുറച്ച് വീഡിയോസ് എടുക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ മുഗൾ ഗാർഡനിൽ, ശ്രീനഗറിലുള്ള സമയത്ത് നമ്മൾ മുഗൾ ഗാർഡനിൽ പോയിട്ട്, ഗാർഡനല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും, അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അതിനുള്ള മാച്ച് ആയിരിക്കുമല്ലോ, അങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ ഗാർഡനിൽ എടുക്കാം, പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഷിക്കാരെ പോകുമ്പോൾ, നമ്മൾ ദാൽ ലേക്കിൽ ഷിക്കാരെ പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതാ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. മാത്രമല്ല ദാൽ ലേക്കിലെ വിശേഷങ്ങൾ, ദാൽ ലേക്കിൽ നമ്മൾ ഇന്ന് ഹൗസ് ബോട്ടിലാണ് സ്റ്റേ, ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ആദ്യം പോയത് മുഗൾ ഗാർഡനിലാണ്, ശ്രീനഗറിൽ തന്നെയുള്ള മുഗൾ ഗാർഡനിലാണ്. അതിൻ്റെ ക്ലിപ്സും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അവിടെ വലിയ സംഭവമായിട്ട് എന്തെങ്കിലും കാണിക്കാനുണ്ടെന്ന് വെച്ചാൽ ഇല്ല കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത് ഒരുപാട് പൂക്കളുള്ള ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിരുന്നു. അതായത് റോസ് ആണെങ്കിൽ റോസ് മാത്രമുള്ളൊരു സെക്ഷൻ, പക്ഷെ അങ്ങനെയൊന്നുമില്ല. എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ കുറച്ച് കുറച്ച് ചീച്ചല്ല, അപ്പോൾ കാണിക്കാൻ മാത്രമുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് റീലിനൊക്കെ ഉള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ ദാലിലേക്കൊക്കെ പോവാണ്. ഫസ്റ്റ് നമ്മൾ വിചാരിച്ചു ഷിക്കാറയുടെ എടുത്തിട്ട് എന്നിട്ട് ഹൗസ് ബോട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ. ഷിക്കാറയുടെ ഏറ്റവും നല്ലത് പോകുന്ന സമയം, ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ്. ഒരു 4:30 മുതലായ നമുക്ക് 2 മണിക്കൂറല്ലേ, 2 മണിക്കൂർ അപ്പോഴേക്കും സൺസെറ്റൊക്കെ ആവും. ആ സൺസെറ്റ് കാണാനാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അപ്പം ഷിക്കാറയുടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണ്. ഇവിടെ ചാർജസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എത്രയാ റേറ്റ് എന്നുള്ളത് എനിക്ക് മറന്നുപോയി. 2000 ആണോ അതോ ഒരു ബോട്ട്, ആ യെസ്, ഓരോ ഷിക്കാരയ്ക്ക് 2000 ആണെന്ന് തോന്നുന്നു നമ്മളടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടോ. 2000. അപ്പോൾ 2 ഷിക്കാര നമ്മളെടുത്തത്, ഒരുപാട് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ 4000 രൂപ. പിന്നെ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു ബോട്ടിൻ്റെ എടുത്തിട്ട് സൈഡാക്കിയതാണ്. ഇത് തടാകത്തിൽ തന്നെ, അത് വെള്ളത്തിൽ തന്നെയുള്ള ഒരു കഫേയായിട്ട്, ഒരു കുഞ്ഞ് കഫേയാണ്. അതിൽ നമുക്ക് ചായ കിട്ടും, കോഫി കിട്ടും, പിന്നെ കബാബ് ഐറ്റംസ് അങ്ങനെ സംഭവങ്ങൾ കിട്ടും. നല്ല രസമല്ലേ, നമ്മളൊരു ഷിക്കാരെ നിന്നുകൊണ്ട് വേറെ ഒരു ബോട്ടിൽ നിന്ന് എടുത്ത് വാങ്ങിക്കഴിക്കുന്നൊക്കെ. ആ സമയത്താണ് ഇതുപോലത്തെ വേറെ ഷിക്കാരകളിലുള്ള ഒരുപാട് കച്ചവടക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജ്വല്ലറീസ്, ഓക്സിഡൈസർ ജ്വല്ലറീസും കൊണ്ട് നടക്കുന്ന, ആക്സറീസും കൊണ്ട് നടക്കുന്ന ഒരു ഷിക്കാരയാണ്. ഇതിൽ വളയുണ്ട്, മാല, കമ്മൽ, ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവരെടുത്തുനിന്നാണ് നമ്മളൊരു ഹുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. റേറ്റിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവർ പറയുന്ന ഒരു റേറ്റാണ്, നമ്മളത് മേടിക്കും. പിന്നെ ഒരു രസമാണ് ഇങ്ങനെ പോകുന്നതിൻ്റെ അടുക്ക് ഒരുപാട് കച്ചവടക്കാർ നമ്മൾ പിന്നാലെ വരുന്നു, നമ്മളത് മേടിക്കുന്നു. അതൊക്കെ ഒരു വേറൊരു അനുഭവം തന്നെയായിരുന്നു. കാശ്മീരിൽ വരുമ്പം ഒരിക്കലും മിസ്സ് ചെയ്യാത്തൊരു കാര്യം കേട്ടോ ഷിക്കാറയുടെ, നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒന്നാണ്. കാരണം ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞത് അത് വേറെ ലെവൽ തന്നെയാണ്, അത് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. അത്രക്കും ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ ഈ റൈഡ് പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണെങ്കിൽ. പ്രത്യേകിച്ച് വൈകുന്നേരം പോകണം, വൈകുന്നേരം പോയാൽ മാത്രമേ നമുക്ക് ആ പ്രകൃതിയുടെ ആ യഥാർത്ഥ ഭംഗിയുണ്ടല്ലോ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ ഷിക്കാരയിൽ പോകുന്ന സമയത്ത് അപ്പുറം ഇപ്പുറത്തൊക്കെ കാണുന്നത് താമരപ്പാടങ്ങളാണ്, ലോട്ടസ് പാടങ്ങളാണ്. അതുമാത്രമല്ല ആമ്പലുകളുണ്ട്, ലില്ലിപ്പൂക്കളുണ്ട്. ലില്ലിയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറിക്കാം. നമ്മൾ ഷിക്കാരയിലെ ആളുകൾ തന്നെ നമുക്ക് പറിച്ചൊക്കെ തരും. പിന്നെ നമുക്ക് എൻട്രൻസ് ഇല്ലാത്ത തോട്ടങ്ങളുണ്ട്, പ്രൈവറ്റായിട്ട് ആളുകൾ കൃഷിക്കാർ വളർത്തുന്ന താമരപ്പാടങ്ങളുണ്ട്. അതിലൊക്കെ ഇങ്ങനെ കംപ്ലീറ്റായിട്ട് ഈ താമരയൊക്കെ ഉടർന്ന് നിൽക്കുന്നതാണ്, എന്ത് ഭംഗിയാണെന്നറിയാം. അപ്പം ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇത് പിന്നെ പിന്നെ ഇത് ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ ഈ തടാകത്ത് കയറിയപ്പോഴാണ് ആ ഒരു ഭംഗി കൂടിക്കൂടി വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നേരെ നമ്മൾ പോകുന്നത് ഫ്ലോട്ടി മാർക്കറ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഷോപ്പാണ്. അതിൻ്റെ ബാക്കിലൊക്കെ ഉള്ളത് വീടുകളാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അതായത് ഡാൽ ലേക്കിലൊരു വില്ലേജ് തന്നെയുണ്ട്. അതായത് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ടൂറിസ്റ്റുകളല്ലാതെ ഈ കുട്ടികളായിട്ടും അമ്മമാരൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ തൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് തന്നെ തോന്നിയാണത് ഷിക്കാരയാണ്. ഇനി നേരെ നമ്മൾ ഫ്ലോട്ടി മാർക്കറ്റിലേക്കാണ്. ഇത് മീന ബസാർ എന്നാണ് അറിയപ്പെടുന്നത്. മീന ബസാർ ഫ്ലോട്ടി മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫ്ലോട്ടി മാർക്കറ്റിൽ കയറിയതിന് ശേഷം നമ്മൾ ഷിക്കാര തൊഴിയുന്ന ആൾ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നിർത്തി, എന്നാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പയും താത്തയൊക്കെ പോയിട്ട് നോക്കി ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെ. നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ മറ്റുള്ള അതായത് ഷോപ്പിൽ നിന്ന് പുറത്തുനിന്ന് മേടിക്കുന്നേക്കാളും കൂടുതൽ പൈസയാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും മേടിക്കരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെ പോയത്. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ വലിയ എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പുറത്തൊക്കെ ഉള്ള റേറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ നമ്മൾ ഷോപ്പിംഗ് ബ്ലോഗ് കണ്ടില്ല, നമ്മൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് കണ്ടേച്ച് പോരാൻ നിർത്തിയിട്ട് അവിടേക്ക് ഒന്ന് ഇറങ്ങി. ഇവിടെ എല്ലാം കിട്ടും, ഡ്രസ്സ് മാത്രമല്ല ഫുഡ് ഐറ്റംസും ക്രാഫ്റ്റ് ഐറ്റംസും പറഞ്ഞിട്ട് എല്ലാം കിട്ടിട്ടോ. അതായത് ഫ്ലോട്ടി മാർക്കറ്റാണ്, തടാകത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഒരു അത്ഭുതങ്ങളാണല്ലേ. അങ്ങനെ 2 മണിക്കൂർ എങ്ങനെ പോയതേ അറിഞ്ഞിട്ടില്ല കേട്ടോ. കാഴ്ചകൾ കണ്ട് തീർന്നിട്ടില്ല വേണമെങ്കിൽ പറയാം. നമ്മൾ ഇനി ഹൗസ് ബോട്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈ കണ്ട് മുഴുവൻ ഹൗസ് ബോട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴയിലൊക്കെ പോയില്ലേ, കുട്ടനാടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഹൗസ് ബോട്ടിൽ കയറിയാൽ ഹൗസ് ബോട്ടും കൊണ്ട് നമ്മൾ തടാകത്ത് കൂടിയൊക്കെ കൊണ്ടുപോയിട്ടല്ലേ, സോറി കായലിൽ കൊണ്ട് ഇങ്ങനെ നമ്മളെ കൊണ്ട് പോകുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, എല്ലാ ഹൗസ് ബോട്ടും നിർത്തിയിട്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം, അത്രയേ ഉള്ളൂ. നമുക്ക് തടാകത്തൂടെ സഞ്ചരിക്കണമെങ്കിൽ ഷിക്കാറായിട്ട് എന്നെ എടുക്കണം, വേറെ ഓപ്ഷനൊന്നുമില്ല. അതിവിടെ വന്നതിൻ്റെ ശേഷമാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകളുണ്ട്, പല തരത്തിലുള്ള ഹൗസ് ബോട്ടുകളുണ്ട്. നമ്മളെ പാക്കേജിൽ ഉണ്ടായിരുന്ന സെലീവ് എന്ന് പറഞ്ഞിട്ടൊരു ഹൗസ് ബോട്ടാണ്. അപ്പോൾ അവിടേക്കാണ് ഇനി പോകുന്നത്. ഓക്കെ, നമ്മളെന്താ നമ്മളെ ഹൗസ് ബോട്ടിൽ എത്തിക്കുന്നത് കേട്ടോ. ഇവിടെ ചുറ്റും ഹൗസ് ബോട്ടാണ്. നമുക്ക് റൂം ടൂർ ചെയ്താലോ അഫി, റൂം ടൂർ ചെയ്താലോ. റൂം ടൂർ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണ്ടോ? നമ്മളിപ്പോൾ ഇന്ന് സ്റ്റേ ആയിരിക്കുന്നത് ഒരു ഹൗസ് ബോട്ടിലാണ്, സലീം ഹൗസ് ബോട്ടാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേക്കിൻ്റെ കംപ്ലീറ്റ് ഒരു സൈഡിലാണ്. കംപ്ലീറ്റ് എൻ്റെ ഫ്രണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അപാര ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ yes where is my luggage? Luggage actually will be coming there, I think. That is coming out, that is sitting in the famous. My name is Yakotro. Yakotro, okay. I'm owner of the boat and he is Tasif. He will look after you over here. Okay, okay, thank you. ഇവിടെ നമുക്ക് നമ്മുടെ റൂമും കാര്യങ്ങളും ഒക്കെ കാണിച്ചിരുന്നു പറഞ്ഞു. Okay, thank you sir. Yes sir. Can you call off your shoes here? Yeah, sure, sure, sure. We'll keep it nice. Okay. ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലാക്കുക ആദ്യം എന്താ വരിക, നമ്മൾ കുട്ടനാട്ടിലൊക്കെ പോയിട്ടുള്ള നമ്മൾ കയറിയിട്ടുള്ള ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ ശ്രീനഗറിൽ പോകുമ്പോൾ ദാൽ ലേക്കിൽ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമാണ് കേട്ടോ. ഒരിക്കൽ നമ്മുടെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇവിടുത്തെ ഇൻറ്റീരിയലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വുഡൻ ഇൻറ്റീരിയലാണ്. ഈ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ലിവിംഗ് റൂം ഒക്കെ വുഡൻ ഇൻറ്റീരിയൽ, കംപ്ലീറ്റ്ലി വുഡൻ ഇൻറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സലീം ഭായി, ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഓണറാണ്. ആളും ഭയങ്കര സ്മാർട്ടാണ്. ഈ ഒരു ഹൗസ് ബോട്ടിലെ എ ടു സെറ്റ് കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഇവിടെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുക, അതായത് ഈ ഹൗസ് ബോട്ടിലെ മുകൾ ഭാഗത്താണെന്ന് തോന്നുന്നു. ഇവരും ഇവരുടെ വൈഫൊക്കെ ഉണ്ട്, പിന്നെ സ്റ്റാഫും ഉണ്ട്, ഇവർ തന്നെയാണ്.
സ്റ്റേ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് മൂവ് ചെയ്യുന്നതല്ല, ഇതൊരു ഹൗസ് ബോട്ട് പോലെയുള്ളൊരു റിസോർട്ടാണ്, അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഈ ഓണേഴ്സ് ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇത്രയും ദിവസം കാശ്മീരിലുണ്ടായിട്ടും പല ഹോട്ടലിൽ നിന്നിട്ടും ഇവിടുന്ന് കിട്ടിയ ഒരു ഹോസ്പിറ്റാലിറ്റി, ഇവരുടെ ഒരു സർവീസ് എന്ന് പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഫുഡാണെങ്കിൽ എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ, നമ്മൾ 3 bedroom ഉള്ളതാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ 3 family ഉണ്ടല്ലോ, അതുകൊണ്ട് 3 bedroom എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1st bedroom ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇതുപോലത്തെ 3 bedroom നമുക്കുണ്ടായിരുന്നത്. 3 bedroom നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഇത്രയും വലിയ ബെഡ്റൂം ഒന്നും ഞാൻ വേറെ ഹൗസ് ബോട്ടിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയൽ തന്നെയാണ്, ഈ ഒരു വുഡൻ ഇൻറ്റീരിയൽ തന്നെ. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ, ഇതുപോലെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, വാർഡ്രോബ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലൊക്കെ അവർ നമുക്കുള്ള എക്സ്ട്രാ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം ഏരിയ ആണ്, ബാത്റൂമിലൊരു ജക്കൂസി ഒക്കെ ഉണ്ട്. എല്ലാം നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. നൈറ്റ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ആ ലേഡീസ് അത് ഒഴിഞ്ഞു പോന്നത്, വീടുള്ള ആ വീട്ടിലുള്ള ആൾക്കാര് എന്താ അതാ തോന്നില്ല. ശങ്കരാചാര്യ ടെമ്പിള് നമുക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. ഡിന്നർ റെഡിയാ? യെസ്. ഇപ്പൊ നമ്മൾ ഡിന്നർ റെഡി. എന്നും ചാവല് തന്നെ, എനിക്ക് ഈ ചാവലും ചപ്പാത്തി തിന്ന് തിന്ന് മനുഷ്യന് മതിയായി. പക്ഷെ നമ്മൾ ഇതൊന്നും തുറന്നേ. ഇതെന്താന്ന്? ആ ദാൽ. കാശ്മീരിൽ വന്നതിന് ശേഷം ഇതാലും ചപ്പാത്തി. പിന്നെന്താ, ഇത് വേറെ എന്തോ ഒരു പച്ചക്കറി. മദ്യമായിട്ട് നമുക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് അൺസൈക്കബിൾ ആണ്. ചപ്പാത്തി ചാവലാണോ? ഇത് തുറന്നേ. യെസ് ചാവൽ. പക്ഷെ അരിക്ക് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാട്ടെ നമ്മുടെ ബർത്ത്ഡേ ഡ്രസ്സ്. കഴിഞ്ഞ തവണ നമുക്ക് 1st birthday എനിക്ക് അശ്വനും ചെയ്തെന്ന സെയിം ടീം, ലാനിഷ് ബൈ ഫാത്തിമ, അല്ലെ ഫാത്തിമ ആണ് ഇതും ചെയ്തെന്ന്. അടിപൊളിയായിരുന്നു, മാഷാല്ല. ഞാൻ ഇപ്രാവശ്യം സിമ്പിളായിട്ട് എനിക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു സാധാരണ ഒരു ഗൗണ് മതി, നമ്മൾ ട്രിപ്പിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ആൾ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തതെന്ന് കേട്ടോ. അതും ചെറിയ സമയത്തുള്ളൂ, ഞാൻ പെട്ടെന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് ചെയ്തതെന്നാണ്. പക്ഷെ അടിപൊളിയായിരുന്നു, മാഷാല്ല. കണ്ടില്ല, ഇവിടെ ഒരു ഹാൻഡ്വർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേണിൽ തന്നെയാണ് കേട്ടോ അശ്വനും ചെയ്തിട്ടുള്ളത്. അശ്വനും ഓർഗൻസൈസ് ചെയ്ത്, എനിക്കിത് വേറൊരു മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്, നല്ല കംഫർട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ നമുക്ക് പിന്നെ യൂസ് ചെയ്യാമല്ലോ, എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് ചെയ്തുതരാൻ പറഞ്ഞതിന് ഇതുപോലെ കുറച്ച് സിമ്പിളായിട്ട്. ഫാത്തിമ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കാരണം ഞാൻ എനിക്ക് എത്ര ഒരു 5 to 10 days ഉള്ളിൽ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ആൾ ചെയ്തെന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാനിഷ്, അതായത് ഫാത്തിമൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ആളുടെ ഇൻസ്റ്റഗ്രാം ID കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഏത് നമ്മൾ എന്താണോ പറയുന്നത് അത് അതിൽ കൂടുതൽ ആളുടെ ഐഡിയാസ് കൂടി വെച്ചിട്ടാണ് എനിക്ക് ചെയ്തു തരിക. നമ്മുടെ കഴിഞ്ഞ ബർത്ത്ഡേ തന്നെ കണ്ടിട്ടില്ലായിരുന്നു, അതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു, നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പം ഞാൻ കണ്ണടച്ച് അത് കൊടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഹാപ്പി ആയിരിക്കും. എനിക്ക് അത്രയും വിശ്വാസമാണ് ആളെടുത്ത്. ആളെടുത്ത് എന്ത് ചെയ്താലും എനിക്ക് വൃത്തിയായിട്ട് കിട്ടലുണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, കാരണം എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ആളാണ്. എനിക്ക് എന്ത് ചെയ്താലും ഞാൻ വളരെ കംഫർട്ടാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നേ. ഓക്കെ, അങ്ങനെ ഇതാ, അത് നെക്സ്റ്റ് മോർണിംഗ് ആണ്. നേരത്തെ എണീക്കുകയാണെങ്കിൽ കോടയൊക്കെ കാണാൻ പറ്റും, നമ്മൾ പിന്നെ ലേറ്റായിട്ട് എണീറ്റിട്ടുള്ളത്. ഈ സമയമാകുമ്പോഴേക്കന്നെ ഷിക്കാരയിൽ ഒരുപാട് കച്ചവടക്കാർ, പലതരത്തിലുള്ള കച്ചവടക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പിന്നെ പൂക്കളും കൊണ്ട് വന്നിട്ടുള്ള ഒരു ഷിക്കാര കേട്ടോ. ഇതിൽ ഒരുപാട് പൂക്കളുണ്ട്, ലോട്ടസ് ഉണ്ട്, ലില്ലിയൊക്കെ ഉണ്ട്. അത് ഈ അടുത്തടുത്തുള്ള ഈ ഹൗസ് ബോട്ടിലൊക്കെ ടൂറിസ്റ്റുകളാണ്, അപ്പോൾ അവരൊക്കെ മേടിക്കുന്നുണ്ട്.
നല്ല രസമാണ് ഷിക്കാരയിൽ ഇങ്ങനെ ഫ്ലവേഴ്സും വെച്ച് ഇങ്ങനെ പോകുന്ന കാരണം നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ വീണ്ടും വേറൊരാൾ വന്നിട്ടുണ്ട്. ആളെടുത്തുള്ളത് ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ആണ്. ഈ വുഡനിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസ്, ഡെക്കർ ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ മേടിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വെക്കുമല്ലോ മാഗ്നറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു കാശ്മീരിൻ്റെ ആ ഒരു അവരുടെ ഒരു പിക്ചറൊക്കെ കാണിക്കുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ മേടിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. തലേന്നേ നമ്മോട് ചോദിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്ന്. നമ്മൾ ബ്രെഡ് ഓംലെറ്റ് മതി എന്ന് പറഞ്ഞായിരുന്നു. കുട്ടികളാണെങ്കിൽ അതൊക്കെ കഴിക്കില്ല, അതുകൊണ്ട് അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വരുന്നില്ലേ, താങ്കൾ വരുന്നില്ലേ സാറേ? നമ്മൾ വീണ്ടും ഒരു ഷിക്കാരായിട്ട് പോകട്ടോ. ഈ ബോട്ടിലെ ആളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ ഇന്നലെ പോയതിനേക്കാൾ റീസണബിൾ റേറ്റിൽ ഒന്നും കൂടി കാണാൻ പോകുക. നല്ലൊരു വൈബല്ലേ, നമ്മൾ ഷിക്കാരായിട്ട് പോവല്ലേ. റെഡി, നമ്മുടെ ഷിക്കാര എത്തിയിട്ടുണ്ടോ. പപ്പതാ വീണ്ടും, പപ്പ എല്ലാ കാശ്മീരിലും എല്ലാ ലൊക്കേഷനിലും പോയി ഒരു കട്ടം കണ്ടിട്ടുണ്ട്. വെയിലാണ്, മഴയാണ്, മഞ്ഞാണ്, ഏയ് ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നേ അല്ല. ഞാനത് എവിടുന്നങ്ങ പഠിച്ചത് എനിക്കറിയോ. അങ്ങനെ രാവിലെ നമ്മൾ ഒന്നുകൂടി ഷിക്കാറൈഡിന് വേണ്ടി പോവാണ്. ഹൗസ് ബോട്ടിലെ ആളൊരു സംസാരിച്ചിട്ട് ഒരു 1000 രൂപയ്ക്കാണ് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ വീണ്ടും എടുത്തത്. ഇന്നലെ 2000 രൂപയായിട്ടാണ് കൊടുത്തത്. അങ്ങനെ പോകുന്ന സമയത്ത് ആ ഇന്നലത്തെ പോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഇന്ന് ഇവർ കൊണ്ടുവന്നത് കന്മദാണ്. കന്മദെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വസ്തു ഉണ്ടെന്ന് ആദ്യമായിട്ടേ കാണുന്നേ. നടുവേദനക്കോ കാലുവേദനക്കോ ഒക്കെ വളരെ നല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വേടിപ്പിക്കാൻ നോക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എന്താ സാധനം എന്നുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ഇന്ന് തിരിച്ചു പോവാണ്. ഇന്ന് നേരെ ഡൽഹിയിലേക്ക് പോവും. ഇതിൻ്റെ ഇടയ്ക്ക് ഗുൽമാർഗിലും സോൻമാർഗിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ അതൊരു വ്ളോഗായിട്ട് ചെയ്യാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല. അതാണ് ആ വീഡിയോ ഇടാതിരുന്നത്. ഇന്ന് നമ്മൾ കാശ്മീരിനോട് വിട പറയാണ്. അവസാനമായിട്ട് അവസാന ദിവസമായിട്ടോ നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ നിന്നിട്ടുള്ളത്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഹൗസ് ബോട്ടിലെ ഫുഡും നന്നായിരുന്നു. നമ്മളിതുവരെ കഴിച്ച ബസ്മതി അരിയും ദാലിൻ്റെ അപ്പുറത്തേക്ക് നല്ല കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കിട്ടിയപ്പോൾ എല്ലാവരും ഹാപ്പി. പിന്നെ ഷിക്കാർ റൈഡും എടുത്തപ്പം എല്ലാം എന്താ പറയുക, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി ഡൽഹിയിൽ പോകണം. ഇനി ബാക്കിയുള്ള ദിവസം ഒരു 5 ദിവസം നമ്മൾ ഡൽഹിയിലാണ്. ഡൽഹിയിലെ ഹലോ, ഫോട്ടോ കിട്ടില്ലേ? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.